ശിരൂരിൽ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു. കർണാടക ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുൻ അടക്കം 3 പേർക്കായുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തി. അപകടമുണ്ടായി 13-ാം ദിവസമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. മത്സ്യത്തൊഴിലാളി ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നും പുഴയിലിറങ്ങി പരിശോധിച്ചെങ്കിലും ലോറി കണ്ടെത്താനായില്ല. ചെളിയും കല്ലും ആൽമരവും മാത്രമാണ് കണ്ടെത്താനായത്. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് ശക്തമായി തുടരുന്നതും തെരച്ചിലിന് വെല്ലുവിളിയാണ്. ചെളി നീക്കാൻ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ബാർജ് എത്തിച്ചാലേ ഇനി തെരച്ചിൽ നടത്താനാകൂവെന്ന് കാർവാർ MLA വ്യക്തമാക്കി. റോഡ് മാർഗമേ ഇത് എത്തിക്കാനാകൂ, അതിന് കുറഞ്ഞത് 4 ദിവസമെടുക്കും. I'm really sorry in this matter because not only Arjun, our two people were there. We have tried our lot. We have tried our best, but we are not achieved. That is true. Machine has to come from there. Whether it suits in the truck, it comes via road, that we have to check. From sea, it is not possible to bring any type of machine. Even pontoon also we have tried. It was loaded, we have truck, but it was not possible. But unfortunately, even in the fourth point, we could only get a tree, mud and boulders. 13 ದಿನದಿಂದ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ನಿನ್ನೆ ಮೊನ್ನೆ ಮತ್ತೆ ಇದು ಏನು ನದಿಯಲ್ಲೂ ಹೋಗಿ ಪ್ರಯತ್ನ ಮಾಡಿದ್ರು, ಈಗ ಸಾಧ್ಯ ಆಗೋದಿಲ್ಲ. ಇದು ಸ್ಲೋ ಆದ್ಮೇಲೆ ಮತ್ತೆ ಪುನಃ ಪ್ರಾರಂಭ ಮಾಡ್ತೇವೆ. ಭಗವಾನ್